നിർദ്ദിഷ്ട മുക്കം പോളിടെക്നിക്കിന് ഏറ്റെടുക്കൽ നടപടി വേഗത്തിലാക്കാൻ ധാരണ ലിൻഡോ ജോസഫ് എം എൽ എയുടെയും കലക്ടർ തേജ് ലോഹിത് റെഡ്ഡിയുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ചത് ചേന്നമംഗല്ലൂർ മുത്താപ്പുമ്മലാണ് സ്ഥലം കണ്ടെത്തിയത് നിർദ്ദിഷ്ട മുക്കം പോളിടെക്നിക്കിന് സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭാ കൗൺസിലിന്റെ അടിയന്തര യോഗം ചേർന്ന തീരുമാനം തഹസീൽദാറെ അറിയിക്കും പോളിടെക്നിക്കിന് യോജ്യമാണെന്ന് കണ്ടെത്തിയ ഇസ്ലാഹിയ അസോസിയേഷന്റെ മുത്താപ്പുമ്മൽ ഭാഗത്തെ അഞ്ച് ഏക്കർ സ്ഥലം നെഗോഷ്യബിൾ പർച്ചേസിലൂടെ വാങ്ങാനാണ് തീരുമാനം വഖഫ് ബോർഡിന്റെ സാങ്കേതിക നൂലാമാലകൾ തീർക്കാനും ധാരണയായിട്ടുണ്ട് തഹസിൽദാർ സ്ഥലത്തിന്റെ മൂല്യ നിർണ്ണയിക്കുന്നതോടെ നടപടികൾ വേഗത്തിലാക്കാൻ കഴിയുമെന്ന് ലിൻഡോ ജോസഫ് എം പറഞ്ഞു കലക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി ടി ബാബു സ്ഥിരം സമിതി അധ്യക്ഷൻ ഇ സത്യനാരായണൻ ഇസ്ലായിയ അസോസിയേഷൻ പ്രതിനിധി സാലി കൊടപ്പന ഗവൺമെന്റ് പോളിടെക്നിക് സപ്പോർട്ടിംഗ് കമ്മിറ്റി കൺവീനർ കെ പി അഹമ്മദ് കുട്ടി നഗരസഭാ കൗൺസിലർ പി ജോഷില എന്നിവരും പങ്കെടുത്തു പോളിടെക്നിക്കിന് സ്പെഷ്യൽ ഓഫീസർ സി രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ നേരത്തെ സ്ഥലം പരിശോധിച്ചിരുന്നു സ്ഥലം കണ്ടെത്താനുള്ള നടപടികൾ നീണ്ടതിനെ തുടർന്ന് നിർദ്ദിഷ്ട പോളിടെക്നിക് മുഖത്തിന് നഷ്ടമാവുമോ എന്ന ആശങ്കയും ഉണ്ടായിരുന്നു തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ അനുവദിച്ച പോളിടെക്നിക്ക് മണ്ഡലത്തിലെ മറ്റ് പഞ്ചായത്തുകളിൽ സ്ഥലം ലഭ്യമാവുമോ എന്ന അന്വേഷണവും ഇതേ തുടർന്ന് നടത്തിയിരുന്നു മംഗലശ്ശേരി തോട്ടത്തിലെ മിച്ചഭൂമിയിൽ അഞ്ചേക്കർ സ്ഥലമായിരുന്നു നേരത്തെ കണ്ടെത്തിയിരുന്നത് വനവകുപ്പിന്റെ കീഴിലുള്ള ഈ സ്ഥലം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുന്നതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഈ സ്ഥലം ഉപേക്ഷിക്കേണ്ടി വന്നു ഒന്നിലധികം സ്പെഷ്യൽ ഓഫീസർമാർ ചേന്നമംഗല്ലൂർ പോളിടെക്നിക്കിന് യോജ്യമാണെന്ന് റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു ജില്ലയിൽ നിലവിൽ രണ്ട് പോളിടെക്നിക്കുകൾ മാത്രമാണുള്ളത് റോഡുൾപ്പെടെയുള്ള സൗകര്യമുള്ള മുത്താപ്പുമലെ അഞ്ചേക്കർ സ്ഥലം കൂടുതൽ സൗകര്യപ്രദമാണെന്ന് സ്പെഷ്യൽ ഓഫീസർ സി രഞ്ജിത്തിന്റെ പരിശോധനയിൽ വ്യക്തമായിരുന്നു തൽക്കാലം വാടക കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി പിന്നീട് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റിയാലും മതിയാവും സി പ്രാദേശിക വാർത്ത മുഖം